എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ അന്താരാഷ്ട്ര വനദിനമായിരുന്നു, ഇന്ന് അന്താരാഷ്ട്ര ജലദിനമാണ്, നാളെ കാലാവസ്ഥാ ദിനവും. വനവും ജലവും കാലാവസ്ഥയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിൻ്റെ കാരണം കൊണ്ടായിരിക്കാം ഈ മൂന്ന് ദിനങ്ങളും ഒരുപക്ഷെ അടുത്തടുത്ത ദിവസങ്ങളിൽ ആചരിച്ചു വരുന്നത്. ജലസംരക്ഷണത്തെക്കുറിച്ചും ജലത്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ചും ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് CWRDMലെ റിട്ടയേർഡ് സയൻറ്റിസ്റ്റ് ഡോക്ടർ അബ്ദുൾ ഹമീദ് അവർകളാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഡോക്ടർ അബ്ദുൾ ഹമീദിനെയും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി നടത്തുന്നത് സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിൻ്റെ എക്സ്റ്റൻഷൻ വിഭാഗമാണ്. ഈ പരിപാടിയിലേക്ക് ഡോക്ടർ അബ്ദുൾ ഹമീദിനെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഇന്ന് ലോക ജലദിനമാണ്. വാല്യൂയിങ് വാട്ടർ എന്നുള്ളതാണ് ഈ പ്രാവശ്യത്തെ ജലദിനത്തിൻ്റെ മുദ്രാവാക്യമായി പറയുന്നത്. വെള്ളം വിലമതിക്കപ്പെടുന്നു. അപ്പോൾ ഒരു സംശയം വരും, ഇത്രയും കാലം വെള്ളം വിലമതിച്ചില്ലേ എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഇനി അങ്ങോട്ട് ഈ ഭൂമിയുടെ നിലനിൽപ്പ് ഈ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ആകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും വെള്ളത്തിൻ്റെ വില മനസ്സിലാക്കി നാം പെരുമാറണം, അതിനുള്ള ചട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കണം, അതിനനുസരിച്ച് ലോകത്താകമാനം ഉള്ള ബോധവൽക്കരണം ആവശ്യമായി വരുന്നു. അത്രമാത്രം ഈ വിഭവം ശുഷ്കിച്ചു വരുന്നു എന്ന് പറയാം. അതായത് ശുദ്ധജലത്തിൻ്റെ അളവ് ഓരോ ദിവസം കഴിയുന്നതനുസരിച്ച് കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ടാണ് പഠനങ്ങളെല്ലാം കാണിക്കുന്നത്. ഏതാണ്ട് 220 കോടി ജനങ്ങൾക്ക് ശുദ്ധജലം കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ തീവ്രത നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇതുവരെയും ഒരു ശാസ്ത്രകാരനും അല്ലെങ്കിൽ ഒരു ആസൂത്രണ വിദഗ്ധനും വെള്ളത്തിൻ്റെ വില എന്താണ് എന്ന് കൃത്യമായി നിർണ്ണയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അതിനി സംഭവിക്കണം. അമൂല്യമാണ് വെള്ളം എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ അങ്ങനെ പറയുന്നതിൻ്റെ കാരണം ഈ വെള്ളത്തിൻ്റെ മൂല്യം എത്രയാണ് എന്ന് തിട്ടപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഭവം ഇന്നത്തെ സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് COVID-19 മഹാമാരി ലോകം മുഴുവനും പടർന്നു പിടിച്ചിരിക്കുന്ന ഈ സമയത്ത് വെള്ളം എത്രമാത്രം അധികമായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നു. കാരണം ആരോഗ്യവുമായി ബന്ധപ്പെട്ടതാണ്, ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ടതാണ്. അടിക്കടി കൈ കഴുകുക എന്ന് ആവശ്യപ്പെടുമ്പോൾ അധികമായി നമുക്ക് വെള്ളം വേണ്ടി വരുന്നു. അത്തരം വെള്ളം ലോകത്ത് എല്ലാ രാജ്യങ്ങൾക്കും ആവശ്യമാണ്, നമ്മുടെ രാജ്യത്തിന് മാത്രമല്ല. അപ്പോൾ ഈ വിഭവം ലഭ്യമാണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ വിഭവം കുറഞ്ഞു കുറഞ്ഞു വരുന്നു, അല്ലെങ്കിൽ ശുദ്ധജലത്തിൻ്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ എന്ന് പറഞ്ഞിട്ട് ഐക്യരാഷ്ട്ര സംഘടനയൊക്കെ മുന്നോട്ട് വെക്കുന്ന സുസ്ഥിര വികസനത്തിനും ആവശ്യമായിട്ടുള്ള ശുദ്ധജലം 2030 കൂടി എല്ലാവർക്കും കുടിവെള്ളവും സാനിറ്റേഷൻ സൗകര്യങ്ങളും കൊടുക്കുക എന്നുള്ള പുതിയ നമ്മുടെ മുന്നോട്ട് വച്ചിട്ടുള്ള ആവശ്യം, ഇതെല്ലാം നിറവേറണമെങ്കിൽ തീർച്ചയായും നമുക്ക് വെള്ളം കരുതിയേ പറ്റൂ. ഇനി അങ്ങോട്ട് വെള്ളം കൃത്യമായി ആസൂത്രണം ചെയ്തേ പറ്റൂ. അത് കൃത്യമായി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വിഭവത്തെക്കുറിച്ചുള്ള ജലവിഭവത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് 10 മടങ്ങ് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. വെള്ളത്തിന് പകരമായി വേറൊന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം. വെള്ളത്തിന് ഒരു സബ്സ്റ്റിറ്റ്യൂട്ടില്ല, ഒരു പകരക്കാരനില്ല. വെള്ളം ശുദ്ധീകരിക്കാൻ വെള്ളം പോലെ പറ്റിയ ഒരു വിഭവം വേറെ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു പകരം ഇല്ലാത്ത ഒരു വിഭവത്തെ, പകരം കിട്ടാത്ത ഒരു വിഭവത്തെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഈ വിഭവം വളരെ ജാഗ്രതയോടും അതുപോലെ വരും തലമുറയ്ക്ക് വേണ്ടിയും നമ്മൾ കരുതി ആ രീതിയിൽ പെരുമാറണം എന്നുള്ളതാണ്.
അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവൻ എന്ന് പറയുന്ന ജീവൻ്റെ അടിസ്ഥാന കാരണം തന്നെ എന്തായിരുന്നു? വെള്ളമായിരുന്നു. ഭൂമിയിൽ ഈ നമ്മുടെ പറയുന്ന ഈ ഒരേ ഒരു ഭൂമി, വെള്ളം ഒഴുകുന്ന അവസ്ഥയിലുള്ള ഒരേ ഒരു ഭൂമി, ഈ ഭൂമിയിലാണ് അറിവായിടത്തോളം ജീവൻ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ ജീവൻ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ, ഇനി അങ്ങോട്ട് ജീവൻ്റെ എല്ലാ തരത്തിലുള്ള രൂപങ്ങളും നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ, തീർച്ചയായും ജല സംരക്ഷണം എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഒരു അജണ്ടയായി വരണം. അപ്പം അത്രയും പ്രധാനപ്പെട്ട ഒരു വിഭവം നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യുന്ന രീതി നോക്കിക്കഴിഞ്ഞാൽ വളരെ അശാസ്ത്രീയമാണെന്ന് കാണാം. ധാരാളം വെള്ളം നമ്മൾ പാഴാക്കി കളയുന്നു, പാഴ്ജലം ധാരാളം ഈ ഭൂമിയിൽ ഉണ്ടാകുന്നു. ജലമലിനീകരണം ഏറ്റവും വലിയൊരു പ്രശ്നം, രൂക്ഷമായ ഒരു പ്രശ്നമായി ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്നു. അപ്പോൾ ഈ ഉള്ള വിഭവത്തെ, ഈ ഭൂമിയിൽ നമ്മൾ കാണുന്ന വെള്ളത്തിൻ്റെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഈ ഭൂമിയിലെ വെള്ളം എന്ന് പറയുന്നത് വളരെ വളരെ ഫൈനൈറ്റ് ആയിട്ടുള്ള, വളരെ ഒരു നിശ്ചിത അളവിൽ മാത്രമേ നമുക്ക് വെള്ളമുണ്ട്. അധികമായി വെള്ളം ഉണ്ടാകുന്നില്ല. അങ്ങനെയുള്ള ഒരു നിശ്ചിത അളവിലുള്ള വെള്ളം, അത് അനുദിനം മലിനപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് കുടിവെള്ളത്തിൻ്റെ, ശുദ്ധജലത്തിൻ്റെ ക്ഷാമം അനുഭവപ്പെടും. അത് നമ്മുടെ ജീവസന്ധാരണത്തിന്, ജീവൻ്റെ നിലനിൽപ്പിന്, ജീവനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും അത് ബാധിക്കുമെന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നത് നല്ല വെള്ളം കുടിക്കാൻ, നല്ല വെള്ളം കിട്ടുക, ഭക്ഷണം പാകം ചെയ്യാൻ നല്ല വെള്ളം കിട്ടുക എന്നുള്ളതാണ്. പ്രാഥമികമായി നമ്മൾ മനസ്സിലുള്ളത് അതാണ്. പക്ഷേ ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ കൃഷി എന്ന് പറയുന്നത് നടക്കണം. ആ കൃഷി നടക്കണമെങ്കിൽ ധാരാളം വെള്ളം കൃഷിക്ക് ആവശ്യമുണ്ട്. ഈ കൃഷിയാണ് വെള്ളത്തിൻ്റെ ഏറ്റവും വലിയ കൺസ്യൂമർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കൃഷി നടക്കണമെങ്കിൽ ഈ പാഴ്ജലത്തിലല്ല കൃഷി ചെയ്യാൻ പറ്റുക. കൃഷിക്കും ഈ സസ്യ ജന്തുജാലങ്ങളുടെയൊക്കെ പിന്നെ വളർച്ചയ്ക്കും നിലനിൽപ്പിനും ഒക്കെ അവർക്കെല്ലാം ആവശ്യമായിട്ടുള്ളത് ശുദ്ധജലമാണ്. അപ്പോൾ ആ രീതിയിൽ ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ സാമ്പത്തിക രംഗം മെച്ചപ്പെടുത്തിയെടുക്കണം. വ്യവസായങ്ങൾ വേണം. അതുപോലെ പിന്നെ തൊഴിലില്ലായ്മ പരിഹരിക്കണം. ഇങ്ങനെ നാട്ടിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആ രാജ്യത്ത്, ആ പ്രദേശത്ത് ലഭ്യമായിട്ടുള്ള ശുദ്ധജലത്തിൻ്റെ അളവ് എത്രയെന്ന് നോക്കിയിട്ടാണ്. അപ്പോൾ ശുദ്ധജലം ലഭ്യതയില്ലെങ്കിൽ, ശുദ്ധജലം കിട്ടുന്നില്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും, കാർഷികേതര, വ്യാവസായിക, അതുപോലെയുള്ള നമ്മുടെ സാമൂഹ്യപരമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും നമുക്ക് പിന്നെ വെള്ളത്തിൻ്റെ അളവ് അനുസരിച്ചാണ്, എത്ര ലഭ്യമാണ് എന്ന് നോക്കിയിട്ടാണ് അതിൻ്റെ എല്ലാം ഭാവി നിർണ്ണയിക്കപ്പെടുന്നത്. ഇതുവരെയും അങ്ങനെ തന്നെയായിരുന്നു. ഇനി അങ്ങോട്ട് അത് കൂടുതൽ രൂക്ഷമാകും എന്നുള്ളത് കൊണ്ടാണ് വെള്ളത്തെ വിലമതിക്കപ്പെടുന്നു, വാല്യൂയിങ് വാട്ടർ എന്നുള്ള മുദ്രാവാക്യവുമായി ഇപ്രാവശ്യം ജലവിഭവ ദിനം ആചരിക്കുന്നത്. ഇനി നമുക്ക് വെള്ളത്തിൻ്റെ ലഭ്യത എത്രയാണ് എന്ന് നോക്കാം. അത് ഈ ഭൂമിയിലാകെയുള്ള വെള്ളം എത്രയാണ്, ഓരുവെള്ളം ഉപ്പുവെള്ളം എത്രയാണ്, ശുദ്ധജലം എത്ര തോതിലുണ്ട്. ഇനി ശുദ്ധജലം ഉണ്ടെങ്കിൽ തന്നെയും അത് നമുക്ക് സ്വീകരിക്കാൻ വയ്യാത്ത നിലയിൽ, ഉപയോഗിക്കാൻ വയ്യാത്ത നിലയിൽ ഭൂമിയുടെ പല ഭാഗത്തും സ്ഥിതി ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. നമ്മുടെ പരിസ്ഥിതിയെയും കാലാവസ്ഥയെയും നിർണ്ണയിക്കുന്നതിൽ വെള്ളത്തിന് വലിയൊരു പങ്കുണ്ട്. ഈ ഒരു ബോധം നമ്മുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസത്തിന് കൊടുക്കുന്ന ഒരു ഊന്നൽ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ ഈ ജലവിഭവങ്ങളുടെ പ്രാധാന്യം എല്ലാ തരത്തിലുള്ള എല്ലാ വിഭാഗം കുട്ടികളിലും എത്തണം. അത് എന്ത് വിഷയമാണ് അവർ പഠിക്കുന്നത് എന്നുള്ളതല്ല, നമ്മുടെ ഇക്കോസിസ്റ്റത്തെക്കുറിച്ച്, പരിസ്ഥിതി വിഹത്തെക്കുറിച്ച്, ഭൂമിയുടെ പരിസ്ഥിതിയെക്കുറിച്ച്, ഭൂമിയുടെ കാലാവസ്ഥയെക്കുറിച്ച് ഒരു വലിയ ഒരു ബോധം കുഞ്ഞുനാളിലെ കുട്ടികൾക്ക് കിട്ടുകയും അവർ മുതിർന്നവരാകുന്ന സമയത്ത് അത് പ്രയോഗത്തിൽ വരുത്തുകയും ചെയ്യുന്ന സ്ഥിതിയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനം മാറണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു, അതായത് ഒരു ഗ്ലോബൽ സിറ്റിസൺറി എന്ന് പറയുന്നത്, വിശ്വപൗരനാണ്, ഈ ഭൂമിയെ കാത്തു സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എന്നിലും കൂടി അർപ്പിതമാണ് എന്ന ഒരു ബോധം വരേണ്ടതുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ അങ്ങനെ നോക്കുന്ന സമയത്ത്
ഈ ഭൂമിയും ഭൂമിയുടെ പരിസ്ഥിതിയും ഭൂമിയുടെ കാലാവസ്ഥയും കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങളും അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളും ഒക്കെ നമ്മളെപ്പോഴും അലട്ടുകയും അതിനനുസരിച്ചുള്ള കർമ്മപരിപാടികൾ രൂപപ്പെടുത്താൻ നമ്മെ സഹായിക്കുകയും വേണം എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന വെള്ളത്തിൻ്റെ വില മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ജീവൻ്റെ വില മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി. വെള്ളത്തിൻ്റെ വില മനസ്സിലാക്കുക എന്ന് പറയുന്നത് ജീവൻ്റെ വില മനസ്സിലാക്കലാണ്. ജലം എന്ന് പറയുന്നത് ജീവനാണ് എന്ന ഒരു മുദ്രാവാക്യം എല്ലാ തരത്തിലും നമ്മൾ ഉൾക്കൊണ്ട് അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് ജലം ഒരു തരത്തിലും പാഴാക്കാതെ മലിനപ്പെടുത്താതെ നമ്മൾ സംരക്ഷിക്കുന്ന ഒരു പ്രവർത്തനത്തിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. നമ്മൾ കാണുന്ന ലോകത്താകെ കാണുന്ന ഒരു പ്രശ്നം, ഒരു കുടം ദാഹനീർ, ഒരു കുടം ജലം ശേഖരിക്കുന്നതിന് വേണ്ടി ജനങ്ങൾ നെട്ടോട്ടം ഓടുന്നത് നമുക്ക് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും കാണാം. പ്രത്യേകിച്ച് മൂന്നാം ലോക രാജ്യങ്ങളിൽ ജലം കിട്ടാതെ ജല ദൗർലഭ്യം അനുഭവപ്പെടുന്നു. ജലം ശേഖരിക്കാനുള്ള ഒരു കുടം വെള്ളം എങ്ങനെയെങ്കിലും കിട്ടുമോ എന്നുള്ള തരത്തിൽ ജനങ്ങൾ നെട്ടോട്ടം ഓടുന്നത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ്. നഗരപ്രദേശങ്ങളിലാണെങ്കിൽ തിരിച്ചും പാവപ്പെട്ട ആൾക്കാർ, വെള്ളം കിട്ടാതെ കഷ്ടപ്പെടുന്ന ആൾക്കാർ ടാങ്കർ ലോറിയിൽ വെള്ളം വരുന്നതും കാത്തു നിൽക്കുന്നതും ഒക്കെ നമ്മൾ നിത്യവും കാണുന്ന ഒരു കാഴ്ച. പ്രത്യേകിച്ച് വേനൽക്കാലങ്ങളിൽ ഇത് ഒരു സ്ഥിരം കാഴ്ചയായി മാറിയിട്ടുണ്ട്. ഇത് നമ്മുടെ മനുഷ്യന് മാത്രമല്ല, ഈ പരിസ്ഥിതി വ്യൂഹങ്ങളിലുള്ള നമ്മുടെ ആവാസ വ്യവസ്ഥകളിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും വെള്ളം ആവശ്യമാണ്. അതുകൊണ്ട് മനുഷ്യൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഈ പരിസ്ഥിതിയിലെ മറ്റു ജീവജാലങ്ങളുടെ നിലനിൽപ്പിനെ ആശ്രയിച്ചാണ് എന്നുള്ളത് കൊണ്ട് നമുക്ക് നമ്മൾ വെള്ളം കരുതുന്നത് പോലെ തന്നെ മറ്റ് മൃഗങ്ങൾക്കും പക്ഷികൾക്കും മറ്റ് ജീവജാലങ്ങൾക്കും ഒക്കെ വെള്ളം കരുതി വെക്കേണ്ട, അല്ലെങ്കിൽ വെള്ളം കൊടുക്കേണ്ട, അല്ലെങ്കിൽ വെള്ളം നമ്മൾ അവർക്കും കൂടി കണക്കാക്കി ജലം ശേഖരിച്ച് പ്രയോജനപ്പെടുത്തേണ്ട ആവശ്യം കൂടിയുണ്ട് എന്നുള്ളത് അത് നമുക്ക് മാത്രം, നമ്മളിൽ മാത്രം അർപ്പിതമായിട്ടുള്ള ഒരു കടമയാണ്. അപ്പോൾ മറ്റ് ധാരാളം മൃഗങ്ങൾ വെള്ളം കിട്ടാതെ പ്രത്യേകിച്ച് വേനൽക്കാലങ്ങളിൽ ജീവൻ തന്നെ ത്യജിക്കേണ്ടി വരുന്ന കാഴ്ചകളൊക്കെ ഇന്ന് കാണാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ കുടിക്കാനുള്ള വെള്ളം എന്ന് പറയുമ്പോൾ തീർച്ചയായും അവർക്കും കൂടി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഭൂമിയിൽ വെള്ളത്തിൻ്റെ ഇതൊരു ഒരു പ്രഹേളികയായി നമുക്ക് തോന്നും. ഭൂമിയിലാകെയുള്ള വെള്ളത്തിൻ്റെ 97% സമുദ്രങ്ങളിലാണ്. ബാക്കി വരുന്ന ശുദ്ധജലം എന്ന് പറയുന്ന 3% ശുദ്ധജലം എന്ന് പറയുമ്പോൾ അതിൽ 2.67% അത് നമുക്ക് ശുദ്ധജലം തന്നെയാണ്. പക്ഷേ നമുക്ക് നേരിട്ട് ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥിതിയിൽ ഭൂമിയുടെ 2 ധ്രുവപ്രദേശങ്ങളിലായി ഐസിൻ്റെ രൂപത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് നമുക്ക് നേരിട്ട് പ്രയോജനപ്പെടുത്താൻ കഴിയില്ല. 2.67% അങ്ങനെ തന്നെയാണ്. പിന്നെ നമുക്ക് നേരിട്ട് ഉപയോഗിക്കാൻ കിട്ടുന്ന ശുദ്ധജലം എന്ന് പറയുന്നത് കേവലം 0.33% മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. ഈ ഇത്രയും ശുദ്ധജലം കൊണ്ട് വേണം നമുക്ക് നമ്മുടെ ആവശ്യങ്ങളെല്ലാം തന്നെ, ശുദ്ധജല ആവശ്യങ്ങളെല്ലാം തന്നെ നിറവേറ്റേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ വെള്ളം വളരെ വളരെ അപൂർവമായിട്ടുള്ളൊരു വിഭവമാണെന്നും വളരെ വളരെ അമൂല്യമായിട്ടുള്ളൊരു വിഭവമാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അനുസ്യൂതമായിട്ടുള്ള ഈ ഒരു പ്രവർത്തനത്തിലൂടെയാണ് നമുക്ക്, ജലസഞ്ചാര ചക്രത്തിലൂടെയാണ് നമുക്ക് ഭൂമിയിൽ വെള്ളം ലഭിക്കുന്നത്. പക്ഷേ ഈ അനുസ്യൂതമായിട്ടുള്ള ഈ ജലസഞ്ചാര ചക്രത്തിൽ വരുന്ന ചെറിയ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ മതി ഒരു പ്രദേശത്ത് ലഭ്യമായ വെള്ളത്തിൻ്റെ തോത് നിർണ്ണയിക്കാൻ. ചിലപ്പോൾ നമുക്ക് വേണ്ട സമയത്ത് വേണ്ട സ്ഥലത്ത് വേണ്ട അളവിൽ വെള്ളം കിട്ടുന്നില്ല എങ്കിൽ ആ പ്രദേശം ജലദൗർലഭ്യത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. വളരെ കൂടുതൽ മഴ കിട്ടുന്ന കേരളത്തിൽ പോലും പല സ്ഥലങ്ങളിലും ഈ മഴയുടെ വിതരണത്തിലെ അസന്തുലിതാവസ്ഥ കൊണ്ട്, കാലാവസ്ഥയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ട് വന്നിട്ടുള്ള അസന്തുലിതാവസ്ഥയുടെ ഭാഗമായി ശുദ്ധജലം കിട്ടുന്നത്, മഴ കിട്ടുന്നത് തന്നെ കുറഞ്ഞ് വരുന്നതുകൊണ്ട് പ്രാദേശികമായി നമ്മൾ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഇവിടെ മാത്രമല്ല, ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത് മേഘാലയയിലെ ചിറാപുഞ്ചി. ഇപ്പോൾ ചിറാപുഞ്ചി എന്ന് പറയുന്നത് അവിടെ നിന്ന് ഇപ്പോൾ മാറി മൗസിൻറാം എന്ന് പറയുന്ന സ്ഥലത്താണ് ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്നത്. 12,000 mm കണക്കിന് മഴ കിട്ടുന്ന ആ പ്രദേശത്ത് ഈ മഴക്കാലം അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിൻ്റെ ദൗർലഭ്യം അനുഭവപ്പെടുന്നതായിട്ടാണ് കാണുന്നത്.
ചിറാപ്പുഞ്ചിയിൽ പോലും മഴവെള്ള സംഭരണികളുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തും. എപ്പോഴും ഇത്ര ലോകത്തെ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന സ്ഥലത്ത് പോലും മഴക്കാലം കഴിഞ്ഞാൽ പിന്നെ അവിടെയും വരൾച്ച അനുഭവിക്കുന്നു. അതിൻ്റെ അർത്ഥം ഈ കിട്ടുന്ന വെള്ളം, മഴക്കാലത്ത് നമുക്ക് ലഭിക്കുന്ന വെള്ളത്തെ അത് സംരക്ഷിച്ച് വെക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഇല്ല എന്നുള്ളതാണ്. അപ്പം വെള്ളം ശേഖരിച്ച് വെക്കാനുള്ള സംവിധാനങ്ങൾ കുറിച്ച് നമുക്ക് ആലോചിക്കേണ്ടത് നമ്മുടെ വിവിധങ്ങളായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് വെള്ളം ശേഖരിച്ച് വെക്കേണ്ടതുണ്ട്. തെക്കേ ഇന്ത്യയിലേക്ക് വരുമ്പോഴും തെക്കേ ഇന്ത്യയുടെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്നത് കർണാടകയിലെ അഗുംബെ എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ 8,000-9,000 മില്ലിമീറ്റർ മഴ കിട്ടുന്ന ഒരു പ്രദേശമാണ്. പക്ഷേ അവിടെയും ഈ പറഞ്ഞതുപോലെ മഴക്കാലം കഴിഞ്ഞാൽ വെള്ളത്തിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതായി മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ കാലാവസ്ഥയിൽ വരുന്ന മാറ്റം എങ്ങനെയാണ് നമ്മുടെ പ്രാദേശികമായി മഴയെ ബാധിക്കുന്നത് എന്ന്, അല്ലെങ്കിൽ മഴയുടെ മഴവെള്ളത്തിൻ്റെ ലഭ്യതയെ ബാധിക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒരു സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നത്, നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചിരുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്നത് ലക്കിടിയിലാണ് എന്നാണ്. അത് മാറിയിട്ടുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ കേരളത്തിൽ മഴ കിട്ടുന്നത് എറണാകുളം ജില്ലയിലെ നേര്യമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ്. ആ രീതിയിൽ ഒരു മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഏറ്റവും കൂടുതൽ മഴ കിട്ടിയിരുന്ന സ്ഥലത്ത് ഇപ്പോൾ അങ്ങനെ കിട്ടുന്നില്ല. മഴ കിട്ടാതിരുന്ന സ്ഥലങ്ങളിൽ മഴ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ വലിയ തരത്തിലുള്ള ഏറ്റക്കുറച്ചിലുകൾ ഇന്ന് കാണാൻ കഴിയുന്നു. അതെല്ലാം തന്നെ നമ്മളെ കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ടാണ്. ആഗോള താപനത്തിൻ്റെ ഭാഗമായും ഒക്കെ സംഭവിക്കുന്ന ആ പ്രതിഭാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ മാറ്റങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ ജലസഞ്ചാര ചക്രത്തിലുള്ള നോക്കുന്ന മഴ പെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വെള്ളം അത് ശേഖരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാം മുഴുവൻ നമുക്ക് ശേഖരിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ നമുക്ക് ശേഖരിക്കാൻ കഴിയുകയുമില്ല. പക്ഷേ എവിടെയാണോ ലഭ്യമായിട്ടുള്ളത് അവിടെ അത് ശേഖരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പം മൂന്ന് തരത്തിലാണ് നമുക്കുണ്ട്. അന്തരീക്ഷത്തിൽ ജലമുണ്ട്, അതുപോലെ ഭൂമിയുടെ ഉപരിതലത്തിൽ വെള്ളമുണ്ട്, ഭൂമിക്ക് അടിയിൽ വെള്ളമുണ്ട്. അപ്പോൾ ഇങ്ങനെ മൂന്ന് തരത്തിലാണ്: അന്തരീക്ഷ പിന്നെ വായുമണ്ഡലം, ശിലാമണ്ഡലം, ജലമണ്ഡലം. അപ്പോൾ ഇങ്ങനെ ഈ മൂന്ന് മണ്ഡലങ്ങളിലായിട്ടാണ് ജലം ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നതിനുള്ള ഒരു നിങ്ങൾ നമ്മളെ ഒരുപക്ഷെ അത്ഭുതമായിട്ട് തോന്നും, അന്തരീക്ഷത്തിൽ നിന്നുള്ള വെള്ളം, കാരണം അത് മഴയുടെ രൂപത്തിൽ മഴവെള്ളമായിട്ട് കിട്ടുന്നില്ല, ഭൂമിക്കടിയിൽ വെള്ളമില്ല, അന്തരീക്ഷത്തിലുള്ള വെള്ളം നേരിട്ട് പ്രയോജനപ്പെടുത്തുന്ന രാജ്യങ്ങൾ തന്നെയുണ്ട്. അതിനെ അന്തരീക്ഷത്തിലുള്ള ഈർപ്പം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പിന്നെ മൂടൽമഞ്ഞ്, ഫോഗ് എന്നൊക്കെ പറയുന്ന ആ ഫോഗ് വാട്ടർ ഹാർവെസ്റ്റ് ചെയ്ത് കുടിക്കുന്നതിനും മറ്റും ഉപയോഗിക്കുന്ന രാജ്യങ്ങളുണ്ട്. ചിലി ഒരു ഉദാഹരണമാണ്. ചിലിയിലെ ആൻഡ്രഫാഗസ്റ്റ എന്ന് പറയുന്ന സ്ഥലത്ത് ആ രീതിയിൽ ചെയ്യുന്നുണ്ട്. ഒമാനിൽ ചെയ്യുന്നുണ്ട്, സുൽത്താനേറ്റ് ഓഫ് ഒമാനിൽ ചെയ്യുന്നുണ്ട്. പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള അന്തരീക്ഷത്തിൽ നിന്നുള്ള വെള്ളം ഈ നെറ്റുകളിലേക്ക് ആവാഹിച്ച് അതിനെ പിന്നെ ഇറ്റിറ്റ് വീടാനുള്ള സൗകര്യം ഉണ്ടാക്കി സംഭരണികളിൽ ആക്കി കുടിക്കുന്നതിനും മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടേതുപോലുള്ള ഒരു പ്രദേശത്തിൻ്റെ ആവശ്യമില്ല, ധാരാളം മഴ കിട്ടുന്ന പ്രദേശമായതുകൊണ്ട് ഇല്ല. അപ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള വെള്ളം തന്നെ നമ്മൾ വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്താമെന്നുണ്ടെങ്കിൽ നമുക്ക് ജലദൗർലഭ്യം ഉണ്ടാകില്ല. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. എത്ര അളവിൽ എവിടെയെല്ലാം ഭൂമിയിൽ വെള്ളമുണ്ട് എന്നൊക്കെയുള്ള വലിയ കണക്കുകളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഒരുപക്ഷെ നമ്മൾ തെറ്റിദ്ധരിക്കും, നമ്മൾ ധാരിക്കുന്ന എല്ലാ നദികളിലുമാണ് ഇഷ്ടംപോലെ വെള്ളം ഉള്ളത് എന്നാണ്. എന്നാൽ ഭൂമിയിലുള്ള നദികളിൽ കാണുന്നേക്കാൾ അതിൻ്റെ അഞ്ചിരട്ടി വെള്ളം സ്ഥിതി ചെയ്യുന്നത് തണ്ണീർത്തടങ്ങളിലാണ്, വെറ്റ്ലാൻഡ്സ് എന്ന് പറയുന്നത് തണ്ണീർത്തടങ്ങളിലാണ്. പക്ഷേ തണ്ണീർത്തടങ്ങളെല്ലാം തന്നെ നമ്മളിന്ന് ലോകത്തിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ തണ്ണീർത്തടങ്ങളും ഇന്ന് വലിയ ഭീഷണി നേരിടുന്നുണ്ട്. അത് പ്രധാന കാരണം ഈ തണ്ണീർത്തടങ്ങൾ കേന്ദ്രീകരിച്ചാണ് നഗരങ്ങളെല്ലാം തന്നെ രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ നഗരങ്ങൾ ഉണ്ടായി വന്ന നഗരങ്ങൾ വളർന്ന് വലുതാകാൻ തുടങ്ങുന്നതുകൂടി നമ്മുടെ തണ്ണീർത്തടങ്ങളെല്ലാം തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ, റാംസർ സൈറ്റുകളായ അത്തരം തണ്ണീർത്തടങ്ങളെയൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അത് സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. എന്ന് മാത്രമല്ല, ഈ തണ്ണീർത്തടങ്ങളെല്ലാം തന്നെ ഒരു ശുദ്ധജലത്തിൻ്റെ അരിപ്പ പോലെയാണ് പ്രവർത്തിക്കുന്നത്. തണ്ണീർത്തടങ്ങളെ ഭൂമിയുടെ വൃക്കകൾ എന്ന് വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ടാണ്.
ഒരു വെള്ളത്തിനും ശുദ്ധജലത്തിനും ഇടയ്ക്കുള്ള ഒരു മേഖലയിലാണ് ഈ തണ്ണീർത്തടങ്ങൾ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ശുദ്ധജലത്തെ അത് സംരക്ഷിക്കുന്നു, ഒരു വെള്ളം കയറുന്നതിനെ അത് തടസ്സപ്പെടുത്തുന്നു. ഇത് രണ്ടിനും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു സംഗതിയായതുകൊണ്ട് അവിടെ കാണുന്ന മരങ്ങൾ, കണ്ടൽ ചെടികളും ഒക്കെ തന്നെ വെള്ളത്തെ ശുദ്ധീകരിക്കുന്ന പ്രവർത്തനങ്ങൾ കൂടി ചെയ്ത് ഉപ്പുവെള്ളത്തെ ശുദ്ധജലമാക്കി മാറ്റുന്ന പ്രവർത്തനങ്ങൾ പ്രകൃതിദത്തമായിട്ട് തന്നെ ചെയ്യുന്നതുകൊണ്ട് കണ്ടൽക്കാടുകളെ, തണ്ണീർത്തടങ്ങളിലുള്ള കണ്ടൽക്കാടുകളെ നമ്മൾ സംരക്ഷിക്കണമെന്ന് പറയുന്നതിൻ്റെ പ്രാധാന്യം അതാണ്. അതുകൊണ്ട് തന്നെ തണ്ണീർത്തടങ്ങളെ, കണ്ടൽക്കാടുകളെ ഉള്ള പ്രദേശങ്ങളെയൊക്കെ തന്നെ നമ്മൾ ഭൂമിയുടെ വൃക്കകൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ആ ഒരു പ്രവർത്തനം ഭൂമിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഭൂമിയിലുള്ള ജന്തുജീവജാലങ്ങൾക്ക് വേണ്ടി ശുദ്ധജലം നൽകുന്നതിന് വേണ്ടി ഒക്കെ ഉള്ള ഒരു പ്രവർത്തനം സ്വാഭാവികമായി നടക്കുന്നത് ഈ കണ്ടൽക്കാടുകളുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് കുടിവെള്ളം സംരക്ഷിക്കുന്ന പ്രവർത്തനമാണ്. മറ്റ് ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ പോലെ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള നമ്മൾ ഡീസലിനേഷൻ പ്ലാന്റുകൾ ഉണ്ടാക്കിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അവിടെയെല്ലാം തന്നെ പ്രകൃതി തന്നെ ചെയ്തിട്ടുള്ള സ്വാഭാവികമായ പ്രവർത്തനങ്ങളാണ് ഈ തണ്ണീർത്തടങ്ങളിൽ നടക്കുന്നതെന്നുള്ളതുകൊണ്ട് തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുന്ന പ്രവർത്തനം നടക്കേണ്ടതുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായി 80% തണ്ണീർത്തടങ്ങൾ ഇല്ലാതായി പോയതാണ് കണക്കുകൾ കാണിക്കുന്നത്. അത് വളരെ അപകടകരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. ഏതുപോലെയെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ നമ്മുടെ വൃക്കകൾ 80% മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ എങ്കിൽ നമുക്കുണ്ടാകുന്ന ഭവിഷ്യത്ത് നമുക്ക് ഊഹിക്കാം. അതുപോലെയാണ് ഭൂമിക്കും ഉണ്ടാകാൻ പോകുന്ന ഈ ഭവിഷ്യത്ത്. മാലിന്യങ്ങളെ, മലിനജലത്തെ സംസ്കരിക്കാനുള്ള ആ പ്രവർത്തനങ്ങൾ ആണ് ഇല്ലാതായി പോകാൻ കാരണമാകുന്നത് എന്നുള്ളത് കൊണ്ട് തണ്ണീർത്തട സംരക്ഷണം ജലസംരക്ഷണ പ്രവർത്തനമായി തന്നെ കാണേണ്ടതുണ്ട്. നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ മഴയുടെ വിതരണം നോക്കിക്കഴിഞ്ഞാൽ, കാലഭേദമനുസരിച്ചുള്ള മഴയുടെ വിതരണം നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു അസന്തുലിതാവസ്ഥ കാണാം. അതായത് കാലവർഷക്കാലത്ത് നമുക്ക് തെക്കൻ ജില്ലകളിൽ 54% മഴ കിട്ടുമ്പോൾ വടക്കൻ ജില്ലകളിൽ 85% മഴ കിട്ടുന്നു. ആ സമയത്ത് ശരാശരി മഴ 70%. അതായത് ഒരു കുറഞ്ഞ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള സമയം കൊണ്ട് നമ്മുടെ വടക്കൻ കേരളത്തിലാണെങ്കിൽ 85% മഴയും പെയ്തു കഴിഞ്ഞിരിക്കും, തെക്കൻ കേരളത്തിലാണെങ്കിൽ 54% മഴയും പെയ്തു കഴിഞ്ഞിരിക്കും. അപ്പോൾ പിന്നെ നമുക്ക് പിന്നെയുള്ളത് തുലാവർഷം എന്ന് പറയുന്ന ഒക്ടോബർ നവംബർ മാസങ്ങളിലായിട്ടുള്ള മഴക്കാലമാണ്. ആ തുലാവർഷത്ത് തെക്കൻ ജില്ലകളിൽ 33% മഴ കിട്ടുമ്പോൾ വടക്കൻ ജില്ലകളിൽ 9% മഴ മാത്രമാണ് കിട്ടുന്നത്. ശരാശരി നോക്കിയാൽ 16%. അപ്പം അതിലും നമുക്ക് കാര്യമായി ആ സമയത്താണ് നമ്മൾ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുക. കോരിച്ചൊരിയുന്ന മഴക്കാലത്ത് നമുക്ക് ജലം സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനുള്ള പരിമിതികളുണ്ട്. പിന്നെ ഒരു കാലം എന്നുള്ള ശീതകാലം. ശീതകാലത്ത് നമുക്ക് വളരെ കുറച്ച് മഴ മാത്രമാണ് കിട്ടുന്നത്. അത് നമുക്ക് ഒരുപക്ഷെ അത് കിട്ടണമെന്നില്ല, അത് നമുക്ക് പരിഗണിക്കാൻ പറ്റുന്ന തരത്തിലുള്ള അളവിലുമല്ല. വേനൽക്കാലത്ത് തെക്കൻ ജില്ലകൾ പൊതുവെ ഭേദമാണ്. 11% മഴ കിട്ടും. വടക്കൻ ജില്ലകളിലേക്ക് വരുമ്പോൾ അത് 5.5%. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മഴയുടെ വിതരണത്തിൽ കാലഭേദമനുസരിച്ചുള്ള മാറ്റങ്ങൾ കാണാം. അതുപോലെ സ്ഥലം നോക്കിക്കഴിഞ്ഞാലും ഇപ്പോൾ തീരപ്രദേശത്ത് കിട്ടുന്നത് പോലെയല്ല മലനാട്ട് മഴ കിട്ടുന്നത്. മലനാട്ടിൽ കിട്ടുന്നത് പോലെയല്ല ഇടനാട്ടിൽ കിട്ടുന്നത്. അവിടെയും ഈ വലിയ തോതിലുള്ള വ്യതിയാനം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ തീരപ്രദേശത്ത് 900 മുതൽ 1000 തെക്കൻ ജില്ലകളിൽ 900 മുതൽ വടക്കോട്ട് പോകുന്നതിനനുസരിച്ച് ഏതാണ്ട് 3500 mm മഴ കിട്ടുമ്പോൾ ഇടനാട്ടിലത് 1400 മുതൽ വടക്കോട്ട് വരുമ്പോൾ 4000 mm വരെയും, മലനാട് നോക്കിക്കഴിഞ്ഞാൽ 2500 mm മുതൽ 5000 mm വരെയും ഇങ്ങനെ വ്യത്യാസപ്പെട്ട് കിടക്കുന്നത് കാണാൻ കഴിയും. അതിൻ്റെ അർത്ഥം കേരളത്തിലെല്ലായിടത്തും ഒരുപോലെയല്ല മഴ കിട്ടുന്നത്, പ്രാദേശികമായിട്ട് ഒരുപാട് ഏറ്റക്കുറച്ചിലുണ്ട്. നമ്മുടെ വളരെ ജൈവ വൈവിധ്യങ്ങളാൽ ലോകത്ത് തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ള മലനിരകളാണ് പശ്ചിമഘട്ട മലനിരകൾ. ആ പശ്ചിമഘട്ട മലനിരകളെ തണ്ണീർക്കുടങ്ങൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അത്
മഴക്കാലത്ത് കിട്ടുന്ന വെള്ളം അത് പിടിച്ചു വെക്കുകയും മഴയില്ലാത്ത സമയങ്ങളിൽ നമുക്ക് കുറേശ്ശെ വിട്ടുതരികയും ചെയ്യുന്ന ഒരു പ്രവർത്തനം ഈ മലനിരകൾ നിർവഹിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് മലനിരകളെ തണ്ണീർക്കുടങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുക, ഈ തണ്ണീർക്കുടങ്ങളാണ് നമ്മൾ തകർത്ത് കളയുന്നത്. ഏത് രീതിയിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വൻതോതിൽ നടക്കുന്ന വനനശീകരണം, അതുപോലെ യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങൾക്കും വിധേയമല്ലാത്ത നിലയിൽ നടക്കുന്ന ഖനന പ്രവർത്തനങ്ങൾ, അതുപോലെ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ, കുന്നിടിച്ചും മലയിടിച്ചും ഒക്കെ നടത്തുന്ന പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ, റോഡ് നിർമ്മാണം പോലുള്ള പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ നമ്മുടെ ഈ പശ്ചിമഘട്ട മലനിരകളെ ഗുരുതരമായി ബാധിക്കുന്നു എന്നുള്ളതുകൊണ്ട് നമ്മുടെ ജലലഭ്യത കുറയുന്നതിൽ മുഖ്യ ഒരു കേരളത്തിൽ ജലലഭ്യത ഈ രീതിയിൽ കുറയുന്നതിൽ ഒരു മുഖ്യ കാരണമായി പറയുന്നത് നമ്മുടെ പശ്ചിമഘട്ട മലനിരകളുടെ തകർച്ചയാണ് എന്നാണ്. കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൻ്റെ ഭൂവിസ്തൃതിയുടെ 48% ഈ പറഞ്ഞ മലനിരകളിൽ പെടുന്നതാണ്. ആ മലനിരകൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇടനാടിൻ്റെ നിലനിൽപ്പ്. ഇടനാടും മലനിരകളും നിലനിൽക്കുന്നത് കൊണ്ടാണ് തീരപ്രദേശത്ത് വേണ്ട ശുദ്ധജലം എത്തിക്കാൻ കഴിയുന്നത്. പക്ഷേ എവിടെയെല്ലാം ഈ മലകളും പുഴകളും ഒക്കെ തകരുന്നുവോ അതിൻ്റെ ഭാഗമായി എല്ലാ സ്ഥലങ്ങളിൽ തന്നെ ഇപ്പം കടലോര പ്രദേശങ്ങളിലേക്ക് വേണ്ടത്ര തീരപ്രദേശങ്ങൾക്ക് വേണ്ടത്ര ശുദ്ധജലത്തിൻ്റെ ഒഴുക്ക് നമുക്ക് നിലനിർത്താൻ കഴിയുന്നില്ലെങ്കിൽ കടലിൽ നിന്നും ഉപ്പുവെള്ളം കയറുകയും അത് ശുദ്ധജല മേഖലയെ ബാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഇന്ന് കേരളത്തിൻ്റെ ഈ തീരപ്രദേശം നേരിടുന്ന വലിയ ഒരു ഗൗരവമുള്ള ഒരു പ്രശ്നമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ശുദ്ധജലത്തിൻ്റെ അളവ് ഒരു മിനിമം എൻവയോൺമെൻറ് ഫ്ലോ എന്ന് പറയും. ആ മിനിമം എൻവയോൺമെൻറ് ഫ്ലോ എങ്കിലും നമുക്ക് നദികളിലെ നമ്മൾ പറയുന്ന 44 നദികളെന്ന് പറയുമെങ്കിലും തെക്കോട്ട് കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാ നദികളിലും ഈ നീരൊഴുക്ക് നിലനിർത്താൻ നമുക്ക് കഴിയണം. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് നമുക്കത് കഴിയുന്നില്ല. എല്ലാ നദികളും വേനലാവുമ്പോഴേക്കും ശുഷ്കിച്ചു പോകുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത്. വേണ്ടത്ര നീരൊഴുക്ക് നമുക്ക് നിലനിർത്താൻ കഴിയുന്നില്ല എന്നുള്ളത് അതിൻ്റെ ആവാഹ പ്രദേശങ്ങളിലുള്ള വനങ്ങൾ നശിച്ചു പോയതാണ്. അതിൻ്റെ ആവാഹ പ്രദേശങ്ങളിലുള്ള നമ്മുടെ കൃഷി രീതിയിൽ വന്നിട്ടുള്ള വലിയ മാറ്റങ്ങൾ കൊണ്ടാണ്, ഭൂവിനിയോഗത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടാണ് ഒക്കെ ഇത് സംഭവിച്ചിരിക്കുന്നതുകൊണ്ട് കേരളത്തിൻ്റെ ഈ ലോലമായ പരിസ്ഥിതി വ്യൂഹത്തെ സംരക്ഷിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ ആ പ്രവർത്തനങ്ങളെല്ലാം യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രാദേശിക ഭരണകൂടങ്ങളുടെ സഹകരണത്തോടെ അവരുടെ ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ ഏറ്റെടുത്ത് നടത്തണം എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമായി ഇന്ന് മാറിയിട്ടുണ്ട്. ജലസ്രോതസ്സുകളുടെ സംരക്ഷണം എന്ന് നമ്മൾ പറയുമ്പോൾ ഒറ്റ വാക്കിൽ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് വന സംരക്ഷണ പ്രവർത്തനങ്ങളാണ്, മലകളുടെയും കുന്നുകളുടെയും സംരക്ഷണ പ്രവർത്തനമാണ്. അത് ജലസംരക്ഷണം നടക്കണമെങ്കിൽ തീർച്ചയായും ഈ പറഞ്ഞ വന മേഖലയുടെ സംരക്ഷണവും മറ്റ് മലയുടെയും കുന്നുകളുടെയും അവ ഉൾക്കൊള്ളുന്ന പരിസ്ഥിതി വ്യൂഹങ്ങളുടെയും സംരക്ഷണവും ഉറപ്പാക്കേണ്ടതുണ്ട്. അപ്പോൾ വനസംരക്ഷണം എന്ന് പറഞ്ഞാൽ അത് ജലസംരക്ഷണമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. വനസംരക്ഷണം സമം ജലസംരക്ഷണം എന്ന് നമുക്ക് പറയാൻ കഴിയും. അതിൽ ധാരാളം ഖനന പ്രവർത്തനങ്ങൾ നടക്കുന്നത് കൊണ്ട് വെള്ളം ശേഖരിച്ചു വെക്കുകയും അവ നമ്മുടെ കിണറുകളിലൂടെ എടുത്ത് പ്രയോജനപ്പെടുത്തുന്ന ആ ഒരു പ്രവർത്തനത്തിൽ നിന്ന് തടസ്സം വന്നിരിക്കുകയാണ്. കാരണം വലിയ തോതിലുള്ള ഖനന പ്രവർത്തനങ്ങളാണ് അതിന് കാരണമായി പറയുന്നത്. അപ്രത്യക്ഷമാകുന്ന ചെങ്കൽ കുന്നുകൾ കുടിവെള്ളക്ഷാമം വിളിച്ചു വരുത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതേപോലെ ഭൂജല പരിപോഷണം നടക്കണമെങ്കിൽ അത് നമ്മുടെ പുഴകളുടെ സംരക്ഷണം ഉറപ്പാക്കേണ്ടതുണ്ട്. വലിയ തോതിൽ പുഴകളിൽ നടക്കുന്ന മണലൂറ്റൽ, മണൽ ഖനനം പുഴകളുടെ നിലനിൽപ്പിനെ ഗുരുതരമായി ബാധിച്ചിരിക്കുന്നൊരു സ്ഥിതി വിശേഷമുണ്ട്. ഭൂജല പരിപോഷണം നടക്കണമെങ്കിൽ ഭൂജല പരിപോഷണത്തിന് ജലാശയങ്ങൾ അനിവാര്യമാണ് എന്ന് പറഞ്ഞു. എവിടെയെല്ലാം ജലാശയങ്ങൾ നിലനിൽക്കുന്നുവോ അവിടെയെല്ലാം തന്നെ നമ്മളെ വളരെയധികം ഭൂജലത്തിൻ്റെ കരുതലും ശേഖരവും ഉണ്ട് എന്നുള്ളത് കൊണ്ട് ജലക്ഷാമം എന്ന് പറയുന്നത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അതേപോലെ കുളങ്ങൾ, നമ്മുടെ നാടിൻ്റെ ഐശ്വര്യമായിരുന്നു കുളങ്ങൾ. കുളങ്ങൾ സംരക്ഷിക്കൂ, വരൾച്ചയെ അകറ്റി നിർത്തൂ എന്നുള്ളത് ഒരു മുദ്രാവാക്യമായിരുന്നു. തെക്കേ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ധാരാളം കുളങ്ങൾ നിർമ്മിച്ചിരുന്നു, കുളങ്ങളും ചുരങ്ങളും നിർമ്മിച്ചിരുന്നു. ഇന്ന് അതെല്ലാം തന്നെ
നാശത്തിൻ്റെ വക്കിലാണ്. വലിയ തോതിൽ കുളങ്ങളെല്ലാം തന്നെ നികത്തിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഇവിടെ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് കുളങ്ങൾ സംരക്ഷിക്കൂ, വരൾച്ചയെ അകറ്റി നിർത്തൂ എന്നുള്ള മുദ്രാവാക്യം, ആ മുദ്രാവാക്യം തിരിച്ച് നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. പുതിയ കുളങ്ങൾ നിർമ്മിക്കുന്നതിനും നിലവിലുള്ളവ സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നമുക്ക്, പഴയ ഒരു സംസ്കൃതിയാണ് അത് തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ ഓരോരുത്തരും ഇനിയും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. നമ്മുടെ നാട്ടിലെ പുഴകളുടെ വിസ്തൃതി കുറഞ്ഞു വരുന്നത് വലിയൊരു പ്രശ്നമാണ്. അതിന് കാരണം വേറൊന്നുമല്ല, കയ്യേറ്റങ്ങളാണ് അതിന് കാരണം. പുഴകളിലേക്ക് ഇറക്കി കല്ല് കെട്ടുക, അതുപോലെ പുഴകളുടെ ഒന്നാം ശ്രേണിയിലും രണ്ടാം ശ്രേണിയിലുമുള്ള കൈപ്പുഴകളെല്ലാം തന്നെ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി കയ്യേറി നശിപ്പിക്കുക, കൈയടക്കി വെക്കുക, ഇങ്ങനെയുള്ള പ്രവർത്തനം കഴിഞ്ഞ് നമ്മുടെ പുഴകളുടെ വിസ്തൃതി കുറഞ്ഞു വരുന്നത് ഇന്ന് ഈ മഴക്കാലത്ത് വെള്ളം ഉൾക്കൊള്ളുന്നതിനുള്ള അതിൻ്റെ കഴിവിനെ ഇല്ലാതാക്കുന്നു. രണ്ടാമതായി വേനൽക്കാലത്ത് നമുക്ക് ജലക്ഷാമം ഉണ്ടാകുന്ന പരിഹരിക്കുന്നതിനുള്ള ഒരു മാർഗമായിരുന്നു പുഴകൾ എന്നുള്ളത്. പുഴകളുടെ വിസ്തൃതി കുറയുന്നത് ഈ ഇതിനെ നമ്മളെ ജലത്തിൻ്റെ ദൗർലഭ്യത്തെ ആഘാതം കൂട്ടുന്ന തരത്തിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പുഴകളുടെ വിസ്തൃതി എത്രയാണോ പണ്ടുണ്ടായിരുന്ന പുഴയുടെ വിസ്തൃതി എന്നുള്ളത് സർവേയിലൂടെ മനസ്സിലാക്കി ആരെങ്കിലും പുഴകൾ കൈയടക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നെല്ലാം പുഴകളെ പിന്നെ നമ്മൾ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അത് കൃത്യമായിട്ട് ഇന്ന് സർവേ ഇന്ന് ലഭ്യമാണ്, ആ കണക്ക് ലഭ്യമാണ്. അതുകൊണ്ട് പണ്ട് പുഴ എവിടെയായിരുന്നു, ഇപ്പോഴെന്താണ് സ്ഥിതി എന്നൊക്കെ മനസ്സിലാക്കുന്നതിനൊക്കെ തന്നെ ആധുനിക സാങ്കേതിക വിദ്യകളൊക്കെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ സഹായത്തോടുകൂടി കഴിയും. റിമോട്ട് സെൻസിങ് പോലെയുള്ള സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ കഴിയുന്ന പ്രവർത്തനമാണ്. പുഴകൾ കയ്യേറുന്നത് പോലെ തന്നെ ഈ നമ്മൾ പുഴകളുടെ വശങ്ങൾ സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ സ്വാഭാവികമായും പുഴയുടെ വശങ്ങൾ സംരക്ഷിക്കപ്പെട്ടിരുന്നു. അതിന് അവിടെ ഉണ്ടായിരുന്ന ഈറയും കൈതയും ഒക്കെ തന്നെ അതിന് പ്രയോജനപ്പെട്ടിരുന്നു. അത്തരത്തിലുള്ള മരങ്ങൾ, അത്തരത്തിലുള്ള ചെടികൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് എക്കോ റെസ്റ്റോറേഷൻ പ്രവർത്തനങ്ങൾ, പരിസ്ഥിതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയാണ് വേണ്ടത്, അല്ലാതെ കല്ലിറക്കി കെട്ടുകയല്ല വേണ്ടത് എന്ന് മനസ്സിലാക്കുക. ഇത് പ്രാദേശികമായി ഒരുപാട് സംഘടനകൾ ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നു എന്നുള്ളത് വളരെ ശ്ലാഘനീയമായിട്ടുള്ള കാര്യമാണ്. ആ പ്രവർത്തനങ്ങൾ നമ്മുടെ പ്രദേശങ്ങളിലുള്ള വായനശാലകൾക്കും ക്ലബ്ബുകൾക്കും മറ്റ് സന്നദ്ധ സംഘടനകൾക്കും അവരുടെ പ്രവർത്തനങ്ങളിലൂടെ അത്തരം പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് വീണ്ടെടുക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നെൽവയലുകൾ സംരക്ഷിക്കുക എന്നുള്ള, തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ നെൽവയലുകളെല്ലാം തന്നെ തണ്ണീർത്തടങ്ങൾ ആയിട്ടാണ് നിർവചിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് വയലുകൾ സംരക്ഷിക്കുന്ന പ്രവർത്തനം നമ്മൾ ചെയ്യുക വഴി പ്രദേശത്തിൻ്റെ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ നമുക്ക് ഭാഗഭാഗമാക്കാൻ കഴിയുന്നതാണ്. ധാരാളം പക്ഷികൾ, പ്രത്യേകിച്ച് ദേശാടന പക്ഷികൾ നമ്മുടെ പ്രദേശങ്ങളിൽ വരാറുണ്ട്. ആ വരുന്നതിന് പ്രധാന കാരണം നമ്മുടെ തണ്ണീർത്തടങ്ങളാണ്. ഇന്നിപ്പോൾ കാണുന്ന പല ഇനം പക്ഷികളും നമുക്ക് ഇന്ന് പ്രദേശങ്ങളിൽ കാണാം, നമ്മുടെ പ്രദേശങ്ങളിൽ കാണുന്നില്ല എന്നുള്ളതിന് കാരണം ഈ തണ്ണീർത്തടങ്ങൾ ഇല്ലാതായിപ്പോയതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. നമുക്ക് ഈ പരിമിതികൾ ധാരാളമുണ്ട്. ഭൂവിനിയോഗത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, ധാരാളം കെട്ടിടങ്ങളും ആസ്തികളൊക്കെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് വഴി നമുക്ക് ശുദ്ധജലം എവിടെ നിന്നാണ് കിട്ടുക, എങ്ങനെയാണ് സംഭരിക്കുക എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ആ സ്ഥാനത്താണ് നമ്മൾ റെയിൻ വാട്ടർ ഹാർവർ, മഴവെള്ള സംഭരണികൾ നിർമ്മിച്ചുകൊണ്ട് നമ്മുടെ പുറത്തും നമ്മുടെ പറമ്പിലുമൊക്കെ വരുന്ന വെള്ളത്തെ സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ, മഴവെള്ള കൊയ്ത്ത് എന്ന് പറയുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. അതുപോലെ നമ്മുടെ മുറ്റത്ത് കിട്ടുന്ന വെള്ളത്തെ മണ്ണിലിറക്കാനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യണം, അത് ഒഴുക്കിക്കളയാനുള്ള പ്രവർത്തനങ്ങളല്ല നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതുകൊണ്ട് കെട്ടിട നിർമ്മാണത്തിലൊക്കെ തന്നെ, കെട്ടിട നിർമ്മാണങ്ങളുടെ ഭാഗമായി മഴവെള്ള സംഭരണികളും അതുപോലെ മഴവെള്ളം കിനിഞ്ഞിറങ്ങാനുള്ള പ്രവർത്തനങ്ങളും ഉണ്ടാകേണ്ടതുണ്ട്. കോൺക്രീറ്റ് ചെയ്യുന്ന പ്രവണത, ഉപരിതലം കോൺക്രീറ്റ് ചെയ്ത് വെള്ളത്തെ ഒഴുക്കിക്കളയുന്ന പ്രവണത എന്തായാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ആ പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉപരിതലത്തിലൂടെ ഒഴുകുന്ന വെള്ളവും വേണമെങ്കിൽ നമുക്ക് ശേഖരിച്ച് പ്രയോജനപ്പെടുത്താം. ചെക്ക് ഡാമുകൾ ആ രീതിയിൽ പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിയണം. ധാരാളം ചെക്ക് ഡാമുകൾ നിർമ്മിക്കേണ്ടതുണ്ട്. ആ ചെക്ക് ഡാമുകളുടെയും ഒക്കെ പ്രവർത്തന നിർമ്മാണം നമ്മൾ വ്യാപകമായി ചെയ്യുക വഴി നമുക്ക് ജലം സംഭരിക്കുകയും അതുപോലെ ഭൂജല ശേഷി വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളും അതിൻ്റെ ഭാഗമായി നമുക്ക് ഏറ്റെടുത്ത് ചെയ്യാൻ കഴിയുന്നതാണ്. മഴവെള്ള സംഭരണികൾ, ഉപരിതലത്തിലൂടെ ഒഴുകുന്ന വെള്ളം തന്നെ നമുക്ക് ശേഖരിച്ച് കൃഷിക്കും മറ്റാവശ്യങ്ങൾക്കും പ്രയോജനപ്പെടുത്താം എന്നുള്ളത്
പല സ്ഥലങ്ങളിലും പരീക്ഷിച്ചിട്ടുള്ളതാണ്. അതിന് സ്ഥലം ലഭ്യമാണെങ്കിൽ ആ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത്. അതുപോലെ നമ്മുടെ പാറമടകളൊക്കെ തന്നെ ജലസംഭരണികളാക്കി മാറ്റി പ്രയോജനപ്പെടുത്താൻ കഴിയുന്നതാണ്. അതുപോലെ ചെങ്കൽ ക്വാറികളെല്ലാം തന്നെ, ചെങ്കൽ ഖനനം നടത്തിയിട്ടുള്ള ക്വാറികളെല്ലാം തന്നെ നമുക്ക് മഴവെള്ള സംഭരണികളാക്കി മാറ്റാൻ കഴിയും. പറമ്പുകളിൽ നമ്മൾ അനുവർത്തിച്ചു വരുന്ന ശാസ്ത്രീയമായിട്ടുള്ള കൃഷിമുറകൾ കൊണ്ട് നമുക്ക് ജലശേഷി, ഭൂജലശേഷി, ഭൂമിക്കടിയിലുള്ള വെള്ളത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ കഴിയും. കോണ്ടൂർ കൃഷിയും അതുപോലെ പുതയിടൽ പ്രവർത്തനങ്ങൾ, ആവരണ വിളകൾ തടമെടുക്കുന്ന പ്രവർത്തനങ്ങൾ, പറമ്പുകൾ കണ്ടങ്ങളാക്കി തിരിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ തന്നെ നമുക്ക് ചെയ്യേ വഴി നമ്മുടെ ഭൂജല ശേഖരം വർദ്ധിപ്പിക്കാൻ കഴിയും. ഭൂജലമാണ് ഒരുപക്ഷെ നമുക്ക് എപ്പോഴും എടുത്ത് ഏത് സ്ഥലത്തും വികസിപ്പിച്ചെടുത്ത് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു വിഭവം എന്നുള്ളതുകൊണ്ട് നമുക്ക് അതുപോലെ ഭൂമി തന്നെയാണ് ഏറ്റവും വലിയ സംഭരണി എന്ന് പറയുന്നതും അതുകൊണ്ടാണ്. ഭൂമിക്കടിയിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വെള്ളം നമുക്ക് ശേഖരിക്കാൻ കഴിയുന്നത്. പരമാവധി വെള്ളം ഭൂമിക്കടിയിലേക്ക് തന്നെ കടത്തിവിടാനുള്ള പ്രവർത്തനങ്ങൾ, അത് അങ്ങനെ ശാസ്ത്രീയമായിട്ടുള്ള കൃഷിരീതികൾ അനുവർത്തിക്കുക വഴി നമുക്ക് സാധ്യമാവുന്നതാണ്. പുഴകൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവനാഡികളാണ്. അപ്പോൾ പുഴകൾ മലിനപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ധമനികളായിട്ട് നമ്മൾ പുഴകളെ സങ്കല്പിക്കുമെങ്കിൽ, നമ്മുടെ ശരീരത്തിൽ മലിന രക്തമാണ് ഓടുന്നതെങ്കിൽ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് എത്രയാണ്. അതുപോലെ തന്നെയാണ് ഭൂമിയിൽ പുഴകൾ മലിനപ്പെട്ട് കഴിഞ്ഞാൽ ഭൂമിയും ആ രീതിയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് പുഴകൾ മലിനപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം തൊട്ടടുത്തുള്ള എല്ലാ ജലസ്രോതസ്സുകളും അതിൻ്റെ ഭാഗമായി മലിനപ്പെടും, ശുദ്ധജലം കിട്ടുന്നില്ല എന്നുള്ളതുകൊണ്ട് ധാരാളം കീടങ്ങൾ പെരുകാനുള്ള സാധ്യത, അതുവഴി നമുക്ക് മാരകമായിട്ടുള്ള പല രോഗങ്ങളും പടർന്നു പിടിക്കാനുള്ള സാധ്യത, ജലജന്യ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, ഇതെല്ലാം നമുക്ക് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നൊരു പ്രശ്നം. ജലമലിനീകരണത്തിൻ്റെ ഭാഗമായി, പുഴകൾ മലിനപ്പെടുന്നതിൻ്റെ ഭാഗമായി ഇന്ന് ജലജന്യ രോഗങ്ങളും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മാലിന്യങ്ങൾ കുന്നുകൂടുന്നു. മാലിന്യങ്ങൾ കൊണ്ടിടാൻ പറ്റിയ സ്ഥലമായി ഇന്ന് കാണുന്നത് പുഴകളുടെ തീരങ്ങളാണ്. ഇത് ഒരു തരത്തിലും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നില്ല. ഇതിന് വളരെ കർശനമായിട്ടുള്ള നിയമനിർമ്മാണവും ശിക്ഷാ നടപടികളും ആവശ്യമായിട്ട് വരും. ആരെങ്കിലും പുഴയെ മലിനപ്പെടുത്തിയാൽ അല്ലെങ്കിൽ ജലസ്രോതസ്സുകളെ മലിനപ്പെടുത്തിയാൽ ഒക്കെ തന്നെ കഠിനമായിട്ടുള്ള ശിക്ഷ കിട്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മളെ നിയമനിർമ്മാണം നടത്തേണ്ടതുണ്ട്. ആളോഹരി പ്രതിദിന ജല ഉപയോഗം 135 ലിറ്റർ എന്നാണ് സർക്കാർ കണക്കാക്കിയിരിക്കുന്നത്. അതായത് കുടിക്കുന്നതിന് വേണ്ടി 5 ലിറ്റർ വെള്ളം വേണം, ആഹാരം പാചകം ചെയ്യുന്നതിന് വേണം 5 ലിറ്റർ, കുളിക്കുന്നതിന് വേണ്ടി 55 ലിറ്റർ വെള്ളം ആവശ്യമുണ്ട്, വസ്ത്രമലക്കുന്നതിന് വേണ്ടി ഒരാൾക്ക് ഒരു ദിവസം 20 ലിറ്റർ വെള്ളം ആവശ്യമുണ്ട്, പാത്രങ്ങളും മറ്റും വൃത്തിയാക്കുന്നതിന് വേണ്ടി 10 ലിറ്റർ വെള്ളം ആവശ്യമുണ്ട്, വീട് വൃത്തിയാക്കി സൂക്ഷിക്കുന്നതിന് വീണ്ടും ഒരു 10 ലിറ്റർ വെള്ളം ആവശ്യമുണ്ട്, കക്കൂസ് ഉപയോഗിക്കുന്ന കക്കൂസ് ഫ്ലഷ് ചെയ്യുന്നതിനും മറ്റും നമുക്ക് 30 ലിറ്റർ വെള്ളം ആവശ്യമുണ്ട്. ഇങ്ങനെയാണ് 135 ലിറ്ററിൻ്റെ ഒരു കണക്ക് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൽ പലതും നമുക്ക് ലാഭിക്കാൻ കഴിയുന്നതാണ്. ഇപ്പോൾ കുളിക്കുന്നതിന് വേണ്ടി 55 ലിറ്റർ വെള്ളം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും നമുക്ക് അത് ലാഭിക്കാൻ കഴിയും. ആ രീതിയിലുള്ള നമ്മൾ പുഴകളും കുളങ്ങളും ഒക്കെയാണ് പ്രയോജനപ്പെടുത്തുന്നതെങ്കിൽ, അല്ലെങ്കിൽ കിണറ്റിലെ വെള്ളമൊക്കെയാണ് പ്രയോജനപ്പെടുത്തുന്നതെങ്കിൽ, നമുക്ക് കുളിക്കുന്നതിനുള്ള വെള്ളത്തിൻ്റെ അളവ് പുഴയിലിറങ്ങി കുളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുളത്തിലിറങ്ങി കുളിക്കുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളവും നഷ്ടപ്പെടുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ബാത്റൂമിൽ നമ്മൾ ഷവറിൻ്റെ അടിയിൽ നിന്ന് ബക്കറ്റിലെടുത്തുമൊക്കെ ഉപയോഗിക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ വെള്ളം നമുക്ക് നഷ്ടപ്പെടുന്നത് എന്നുള്ളതുണ്ട്. അപ്പോൾ ആ പഴയ ഒരു സംസ്കാരം, പുഴകളിൽ പോയി കുളിക്കുക, കുളങ്ങളിൽ പോയി കുളിക്കുക എന്നുള്ള ആ പഴയത് നമുക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളത് ആലോചിക്കേണ്ട ഒരു സമയമാണിത്. മറ്റ് കാര്യങ്ങൾക്കൊക്കെ തന്നെ നമുക്കത് വളരെ, കക്കൂസ് ഫ്ലഷ് ചെയ്യുന്നതിൻ്റെ കാര്യത്തിലും അതുപോലെ അധികം വെള്ളം നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. പുതിയ ആധുനിക കക്കൂസുകൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ വെള്ളം ഉപയോഗിക്കാത്ത കക്കൂസുകളായിട്ട് ബയോ ടോയ്ലറ്റുകളും എക്കോ ടോയ്ലറ്റുകളൊക്കെ തന്നെ വികസിപ്പിച്ച് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ നമുക്ക് അതിൽ ഗണ്യമായ തോതിൽ വെള്ളം നമുക്ക് ലാഭിക്കാൻ കഴിയും എന്നുള്ളതാണ്. പക്ഷേ ഇന്നത്തെ കണക്കിൽ 135 ലിറ്റർ വെള്ളം ആവശ്യമുണ്ട് എന്നുള്ളതാണ്. വെള്ളത്തിൻ്റെ വില എങ്ങനെയാണ് നിർണ്ണയിക്കുക? നമ്മൾ ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന ഒരു കുപ്പി വെള്ളത്തിൻ്റെ വില എത്രയാണ് എന്ന് നോക്കിയിട്ടാണ്. 1 ലിറ്റർ വെള്ളത്തിന് ഇന്ന് 20 രൂപ വാങ്ങുന്നുണ്ട്. ഒരു ദിവസം ഒരു വീട്ടിൽ ശരാശരി ഉപയോഗം എന്ന് പറയുന്നത് ഏതാണ്ട് 1000 ലിറ്റർ എന്ന് നമുക്ക് കണക്കാക്കാം. അങ്ങനെയാണെങ്കിൽ 20 രൂപ കണക്കിൽ അതിൻ്റെ വില നോക്കിയാൽ 20,000 രൂപയാണ് ഒരു ദിവസം നമ്മൾ ഒരു വീട്ടിൽ വെള്ളത്തിനായി ചിലവാക്കുന്നത് എന്ന് അനുമാനിക്കാം. അങ്ങനെയാണെങ്കിൽ അത് ഒരു മാസം എന്ന് പറയുമ്പോൾ 600,000 രൂപയാണ്
ഒരു കൊല്ലം നമുക്ക് വേണ്ടി വരുന്നത് അക്കണക്കിന് 72 ലക്ഷം രൂപയാണ്. അത്രയും വെള്ളം നമ്മൾ ഉപയോഗിക്കുക, അങ്ങനെ വില നിർണ്ണയിക്കുകയാണെങ്കിൽ അത്രയും അധികം വെള്ളം, അത്രയും അധികം പണം നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഒരു ലിറ്റർ വെള്ളത്തിന് 20 രൂപ എന്ന് കണക്കാക്കുമ്പോഴാണ്. പക്ഷേ കണക്കാക്കുന്ന രീതി ശാസ്ത്രീയമാകണമെന്നില്ല. ഒരുപക്ഷേ ചില സ്ഥലങ്ങളിൽ ഗൾഫ് പോലെയുള്ള രാജ്യങ്ങളിൽ, പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലൊക്കെ തന്നെ അവർ വെള്ളം ഉൽപ്പാദിപ്പിക്കുന്നത് കടൽ വെള്ളത്തിൽ നിന്നാണ്. അപ്പോൾ കടൽ വെള്ളം ശുദ്ധീകരിച്ച് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം ചിലവേറിയതാണ്. 1 ലിറ്റർ വെള്ളത്തിന് ആ രീതിയിൽ 20 രൂപയൊന്നും മതിയാവില്ല. വളരെയധികം ഊർജം ആവശ്യമുണ്ട്, വളരെയധികം സാങ്കേതികത്വം വേണ്ട ഒരു പ്രവർത്തനമാണ്. നിരന്തരം പ്രവർത്തിക്കേണ്ട പ്രവർത്തനങ്ങൾ ഫാക്ടറികളായിട്ടാണ് വേണം പ്രവർത്തിക്കാൻ. അങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരുപാട് കൂടി ജലം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾ വെച്ച് നോക്കുന്ന സമയത്ത് അവരുടെ 1 ലിറ്റർ വെള്ളത്തിൻ്റെ വില നമ്മുടെ മഴവെള്ള കണക്കിൽ നമുക്ക് പെടുത്താൻ കഴിയുന്നതല്ല. അതുപോലെ വെള്ളത്തിൻ്റെ വില ഞാൻ നേരത്തെ സൂചിപ്പിക്കണ്ട, ഇന്ന് വരെ കൃത്യമായിട്ട് വെള്ളത്തിൻ്റെ വില ഒരാൾക്ക് പോലും നിർണ്ണയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് കഴിയുകയുമില്ല, കാരണം അത് പ്രാദേശികമായി ഏറ്റക്കുറച്ചിലുകൾക്ക് വിധേയമാണ് എന്നുള്ളത് കൊണ്ട് കഴിയുന്നല്ല. അതിൻ്റെ മൂല്യം കണക്കാക്കൽ അത്ര എളുപ്പമുള്ള സംഗതിയല്ല. കാരണം വെള്ളം എന്ന് പറയുന്നത് ഔഷധമായി ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ ഉൾപ്പെടെയുണ്ട്. വെള്ളം എന്ന് പറയുന്നത് നല്ലൊരു ഔഷധമാണ്. മറ്റ് പലതരത്തിലുള്ള രോഗങ്ങൾക്കും പ്രതിവിധിയായി പറയുന്നത് വെള്ളം ആണ്. ജലജന്യ രോഗങ്ങളുടെ കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്നത്, ഓരോ ദിവസവും കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ മരണപ്പെടുന്നതിന് കാരണമായി പറയുന്നത് ഈ മലിനജലം കുടിക്കേണ്ടി വരുന്നത് കൊണ്ടാണ്. വെള്ളത്തിൽ ധാരാളം രോഗാണുക്കൾ വളരാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ജലജന്യ രോഗങ്ങൾ, പലതരത്തിലുള്ള ജലജന്യ രോഗങ്ങളാൽ ഇന്ന് ലോകം മുഴുവനും കഷ്ടപ്പെടുന്നുണ്ട്. ശുദ്ധജലത്തിൻ്റെ ലഭ്യതയാണ് അതിന് കാരണം, ലഭ്യത ഇല്ലായ്മയാണ് അതിന് കാരണമായിട്ട് പറയുന്നത്. അതുതന്നെ വലിയൊരു വിഷയം ആയതുകൊണ്ട് ജലജന്യ രോഗങ്ങളെക്കുറിച്ചുള്ള വിഷയം എന്ന് പറയുന്നത് ഇന്ന് ലോകാരോഗ്യ സംഘടന ഏറ്റവും കൂടുതൽ ഗവേഷണം നടക്കുന്നതും ലോകാരോഗ്യ സംഘടന ഏറ്റവും കൂടുതൽ വ്യാപകമായി ബോധവൽക്കരണം നടത്തുന്നതും ഈ ജലജന്യ രോഗങ്ങൾക്ക് എതിരെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അതുപോലെ ജീവൻ നിലനിർത്തുന്ന ജലം സംരക്ഷിക്കൂ, ജീവൻ നിലനിർത്തൂ എന്നുള്ളതാകണം നമ്മുടെ മുദ്രാവാക്യം. അതുപോലെ ജലം എന്ന് പറയുന്നത് ജീവനാണ്, ആ ജലം നമ്മെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം.